എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഇനമായ നാരങ്ങക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. 4 നാരങ്ങകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 4 നാരങ്ങകൾ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. വെള്ളം നനവ് പാടില്ല, അത് തുടച്ച് തന്നെ എടുക്കണം. എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ നാരങ്ങ. ഇതിൻ്റെ പേര് വടുകപ്പുളി നാരങ്ങ എന്നാണ്. ഇതിനെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിനാണ് ഇത്. അപ്പോൾ ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച നാരങ്ങയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റുക. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ആണ് വഴറ്റിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൽ ഒരു 5-6 വെളുത്തുള്ളി വൃത്തിയാക്കി അത് തുടച്ച് തന്നെ, നനവ് പാടില്ല, ഇതെല്ലാം നനവിൽ തന്നെ ഉണ്ടാക്കി പ്രത്യേകം ശ്രദ്ധിക്കണം. അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് വേണം വഴറ്റാനായിട്ട്. ആദ്യം ഒഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേശ്ശെ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. 6-7 സ്പൂൺ മുളക് പൊടി, വലിയ സ്പൂണിൽ 6-7 സ്പൂൺ മുളക് പൊടി, അത് രണ്ടും കൂടി ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവ പൊടിയാണ്. അത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പൊടി 1-2 സ്പൂൺ, അത് നമ്മൾ കറി ആകുന്ന സമയത്ത് അതിലേക്ക് ചേർത്താൽ മതിയാകും. അത് ഇപ്പം എരിവെല്ലാം നമുക്ക് ഓരോരുത്തർക്ക് 1-2 സ്പൂൺ കൂടിയും കുറഞ്ഞ് ഇരിക്കുന്നതിൽ തെറ്റില്ല. ഇതേ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കാൻ മറക്കരുത്. ബ്രൗൺ കളറായിട്ടേ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാവുള്ളൂ. അപ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലിരിക്കുന്ന തീയെ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുക. അതിലേക്ക് ഒന്ന് ഈ മുളക് പൊടി ഇട്ട് ചൂടാകുമ്പോളേ വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു പാത്രത്തിൽ ഒരു 4-5 ഗ്ലാസ് വെള്ളം ഇതിൽ വരും. അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം തീ ഒരല്പം കൂട്ടി അതിനെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉപ്പും കായം ഇതെല്ലാം കുറവായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി 1-2 സ്പൂൺ നമുക്ക് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ചൂടാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വന്നു. ഒരു 3-4 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിനെ തിളപ്പിക്കണം. കുറച്ചുകൂടി വെള്ളം ചേർത്തു, നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക റെസിപ്പിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ അത് നല്ല വൃത്തിയുള്ള വെളുത്ത ശർക്കര, കല്ലില്ലാത്തതാണെങ്കിൽ നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം 1 ഗ്ലാസ്സിലേക്ക് എടുത്ത് അതിലേക്ക് ഇട്ട് അലിയിച്ച് ഒഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ അരിച്ച് തന്നെ, കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരിച്ച് ഇതിലേക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും തിളപ്പിക്കുക. ഇതിനെ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ എന്തെങ്കിലും കായമോ ഉപ്പോ കുറവായിട്ട് വരുന്നെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറിയാണ്.
ഇത് ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ഇനമാണ്. നിങ്ങൾ ഈ തരത്തിൽ ഈ നാരങ്ങ ഒന്ന് വെച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കടുവറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നെങ്കിൽ ആ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ചേർക്കാം. ഉപ്പാണെങ്കിലും കായപ്പൊടിയാണെങ്കിലും ഉലുവയാണെങ്കിലും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കടുകറക്കാം. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില, മുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിനെ നമുക്ക് നാരങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ കറിയാണ് ഓണസദ്യയുടെ പ്രധാനപ്പെട്ട ഇനമായ ഈ റെസിപ്പി. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.